വൈശാഖ്, എന്തൊരു ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു! ഭയങ്കര ക്യൂട്ട് ആയിരുന്നു. അതിൽ ഏറ്റവും ക്യൂട്ട് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, വൈശാഖ് ഇങ്ങനെ തൊട്ടാവാടി എന്നൊക്കെ ഒന്ന് പറയുമ്പോ ഒരു ഞെട്ടലാണ് ഇവിടെ. ആദ്യം ഒന്ന് ഞെട്ടി, അതെ, തൊടാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ പോയി. ഭയങ്കര ക്യൂട്ടായിരുന്നു.
എന്തൊറ്റി പേടിയാണോ നമുക്ക് ശരത് സാറിനോട് തന്നെ ചോദിച്ചാലോ ചിമോനെ കാണാൻ നല്ല രസമുണ്ട് മോളെ പിന്നെ എനിക്ക് ആദ്യം പാട്ടിനെ പറ്റി പറയുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ എനിക്ക് ചിലപ്പോൾ എനിക്ക് മാത്രം തോന്നിയതായിരിക്കും എനിക്കതിന് ക്ലാരിറ്റി വേണം ചിമ്മു ചിമ്മു രാത്രി ഉറങ്ങുമ്പോൾ കമ്പോസ് ചെയ്യാറുണ്ട് വല്യ വല്യ എന്താണ് പറയണ്ടേ മൊസാർട്ട് ബീതോവൻ ബാക്ക് ബ്രാംസ് അവരുടെയൊക്കെ സിംഫണി പോലെ ഉള്ള ഐറ്റമാണ് ചെയ്യുന്നതെന്ന് ചിമ്മു രാവിലെ എണീക്കുമ്പോൾ പറയുന്നു പക്ഷെ ഒന്നും ഓർമ്മയില്ല എന്താണ് അതിൻ്റെ സത്യം രാത്രി കിടക്കുമ്പോൾ തന്നെ പാട്ട് പാടും പക്ഷെ എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ തന്നെ ആരും കേട്ടിട്ടില്ലാത്ത ട്യൂണാ പറയുമ്പോ ഞാനും കേട്ടിട്ടില്ലാത്ത വരികളൊക്കെയാ വല്ല പ്രേതവും കൂടിയിട്ടാണോ എനിക്ക് ഓർമ്മയില്ല അല്ല നമുക്ക് ഒരു ഫുൾ ടൈം റെക്കോർഡ് ചെയ്താലും മോള് ഉറങ്ങുമ്പോ കൂർക്ക അടക്കം നാല് വരിയൊക്കെ കാണത്തുള്ളൂ നാഗവല്ലിയാണോ ആവോ ചേച്ചിയാ പറഞ്ഞത് രാത്രി എഴുന്നേറ്റിരുന്ന് നോക്കി പിറ്റേന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒന്നും ഓർമ്മയില്ലായിരുന്നു നന്നായി മോളെ എനിക്ക് അറിയേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ മോക്കാന്നോ പ്രോബ്ലം ചേച്ചിക്കാണോ പിന്നെ ഞങ്ങൾക്കാണോ ഉള്ളത് അയ്യോ അല്ല സത്യം ഞാൻ അറിയാതെ ഉറക്കത്തിലാണോ ഉറക്കത്തില പിന്നെ ചിരിക്കുകയൊക്കെ ചെയ്യും ഉറക്കത്തിൽ ചിരിക്കാത്തവരാ നമ്മളൊക്കെ ചിരിക്കത്തില്ല മോളെ ഇങ്ങനെയുള്ള വരുന്ന കോമ്പോസിഷൻസ് ഒക്കെ ദൈവം തരുന്നതായിരിക്കും അത് നമുക്കൊന്ന് രേഖപ്പെടുത്തി വെക്കാൻ പറ്റിയില്ലെങ്കിൽ അതെ അതെങ്ങനെങ്കിലും നമുക്ക് റെക്കോർഡ് ചെയ്യണം അത് അപ്പൊ ആരെങ്കിലും കുത്തി ഇരുന്ന് ഇരിക്കണം അങ്ങനെ എത്ര നമുക്ക് നഷ്ടമായാലും കുഴപ്പമില്ല അത് നമുക്കൊരു സിസ്റ്റം വാങ്ങിച്ചു വെച്ച് റെക്കോർഡ് ചെയ്യാൻ പോലും എത്ര മണിക്കൂർ ഉറങ്ങും തനിക്ക് എന്തറിയാം സ്വന്തമായിട്ടുള്ള കാര്യം ഉറങ്ങുമെന്ന് ചോദിച്ചാൽ രാത്രി ഒരു 10 മണിക്ക് കിടന്നാല് രാവിലെ എത്ര വേണമെങ്കിലും ഉറങ്ങാൻ എനിക്ക് ഇഷ്ടമാണ് അന്ന് കിടന്നങ്ങ് കമ്പോസ് ചെയ്യല്ലേ നല്ല സുഖം നമ്മളൊക്കെ എങ്ങനെങ്കിലും ഇത് ജൂൺ വരണേന്ന് വിചാരിച്ചിട്ടാ ഉണരുന്നത് ഈസിയാണ് ഞാൻ ഉറങ്ങാൻ പോവാ കുറെ പാട്ട് ചെയ്യാറുണ്ട് ഒരു 5-6 പടം അടുപ്പിച്ച് വന്നിട്ടുണ്ട് പോലെ താളെ പറയാം സ്റ്റുഡിയോയിൽ പോയി ഇറങ്ങാം മോളിനി ഇനിയും കമ്പോസ് ചെയ്യട്ടെ സ്വബോധത്തിൽ ഇരിക്കുമ്പോൾ കമ്പോസ് ചെയ്യാൻ ദൈവം സഹായിക്കട്ടെ എന്നിട്ട് ഉറക്കത്തിലല്ല കമ്പോസ് ചെയ്യേണ്ടത് കേട്ടോ നല്ല സ്വപ്നമൊക്കെ കണ്ടുറങ്ങാം പിന്നൊരു തെന്നലിൻ്റെ അവസ്ഥയുണ്ടായിരുന്നു മോളെ പാട്ട് മൊത്തത്തിൽ കേട്ടോ സ്വപ്നത്തിൽ പാടുന്നോണം തെന്നി തെന്നി കളിക്കുകയായിരുന്നു ചരണത്തിലൊക്കെ പിന്നെ മോളെ മോള് പാടുമ്പോൾ നമ്മളൊരു വരി പാടുമ്പോൾ അത് കുറച്ച് പവർഫുള്ളായിരിക്കും എന്നുള്ള കാര്യം നമുക്കറിഞ്ഞൂടെ അറിയാവോ അപ്പോൾ മൈക്ക് കുറച്ച് ദൂരെ പിടിക്കണം പിന്നെ 8-8 ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് എത്തിയിട്ടില്ല അതൊന്ന് കൃത്യമാക്കിക്കോളാം മോള് കുറച്ചും കൂടെ പാടി കേട്ടോ എനിക്ക് അതേ ഉള്ളു പറയാം നമ്മൾ തെന്നലിൻ്റെ ഒരു അവസ്ഥയെന്ന് മാറണം പാട്ടിലേക്ക് കേട്ടോ ഞാൻ പറഞ്ഞോളൂ മനസ്സിലായോ കമ്പോസറെ മനസ്സിലായി പാട്ടിൽ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാം ഓൾ ദി ബെസ്റ്റ് അതിൽ മോനെ നന്നായിരുന്നു വൈശാഖ് കേട്ടോ നന്നായി നല്ല രസം ഉണ്ടായിരുന്നു ടോട്ടലി ഗുഡ് താങ്ക് യു ശരത് സാർ സുജാ ചേച്ചി സച്ച് എ ക്യൂട്ട് പെർഫോമൻസ് റിയലി അച്ചെറുപ്പത്തിൻ്റെ സുഖം ശരിക്കും രസമായിരുന്നു കാണാൻ മോളുടെ ചര വൈശാഖ് കലക്കി വൈശാഖ് അയ്യോ എന്ത് രസമായിരുന്നു മോളുടെ ചരണങ്ങളെ ഫസ്റ്റ് ലൈൻസ് കുറച്ച് പ്രശ്നമായിരുന്നല്ലോ മോളെ ഏതെങ്കിലും ഒരു ചരണത്തിന് ഒരു ലൈൻ പാടൂ കണ്ണാടി നെഞ്ചം നിന്ന് മുന്നാടി വന്ത് നിന്ന് അതൊക്കെ വന്ത് നിന്ന്
മുന്നാടി വന്ന് നിന്ന് കണ്ണാലേ കിഞ്ചരി ഭാവി കൊഞ്ചരി കൊഞ്ചം ഇഞ്ചരി. എക്സ്പ്രഷൻസ് ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. സംഗതികൾ ക്ലാരിറ്റി സെക്കൻഡ് ലൈനിന്റെ, അത് തന്നെ അടുത്ത ചരണത്തിലും. പിന്നെ മേലെ പാടുമ്പോഴാണ് അന്തമിട്ട് ഉറക്ക വിളിക്കുക ആ മേലെ. അത് കുറച്ച് കൺട്രോൾ ചെയ്ത് പാടി നോക്കൂ. കാതലോ സാലയിൽ ആവൽകൾ ആവൽകൾ, ആ അവിടെയൊക്കെ പാടാം. അടുത്തതാണ്, അത് കുറച്ചും കൂടെ കൺട്രോൾ ചെയ്ത്, അത് കൺട്രോൾ ചെയ്ത് പാടാൻ പഠിക്കും. ആ മേലെ സ്ഥലങ്ങളെല്ലാം ഹെഡ് വോയിസ് എടുത്തിട്ട്. പക്ഷെ മോൾക്ക് നല്ല വോയിസാണ്, ഞങ്ങൾ എപ്പോഴും പറയേണ്ട നല്ല വോയിസാണ് മോളുടെ. എൻ്റെ എക്സ്പ്രഷൻസ് ബ്യൂട്ടിഫുൾ ആണ്. ഈ ക്ലാരിറ്റി ഓഫ് സംഗതി ഒന്നും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുക. പക്ഷെ ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ഷെഡ്യൂളിൽ കണ്ടതിനെക്കാട്ടും മോളുടെ ആ വിറയൊക്കെ വോയിസിലൊക്കെ കുറഞ്ഞു. കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് ഇവിടെ നിന്ന് ധൈര്യമായിട്ട് പാടാൻ അത്രയും ഇമ്പ്രൂവ്മെൻ്റ് കാണിക്കുന്നുണ്ട്. വെരി ഗുഡ്. താങ്ക് യു സുജാ ചേച്ചി. ഷിനി സാർ. വൈശാഖ്, ഫാന്റാസ്റ്റിക്. അച്ചിമു വിറച്ചു നിന്നായിരുന്നല്ലോ കഴിഞ്ഞ തവണ, മറ്റേ അവരുടെ ഡേഞ്ചർ സോണിലെ എലിമിനേഷൻ. ഞാനിന്ന് എലിമിനേറ്റ് ചെയ്യാൻ പോവോ? യു തോട്ട് യു ഗോയിങ് ടു ഗെറ്റ് എലിമിനേറ്റഡ് അല്ലേ? അന്ന് അന്ന് കുറച്ചും കൂടെ നന്നായിട്ട് പാടി എലിമിനേറ്റ്. ഇന്ന് ആ എന്തായാലും പോയി എന്ന് പറഞ്ഞപ്പോൾ അന്ന് നന്നായി പാടില്ലേ? ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇന്ന് കുറച്ച് വന്നു. പക്ഷേ വൈശാഖിൻ്റെ ഇന്ന് വിഷ്ണു ഇവരുടെ ഇന്നൊക്കെ ഇതൊക്കെയാണ് പഠിക്കേണ്ടത്. ദാറ്റ് ഇസ് എന്തായാലും മിസ്റ്റേക്സ് ഒന്നും ഒരു വലിയൊരു മിസ്റ്റേക്സ് ചെയ്യാൻ പാടില്ല. ബട്ട് മിസ്റ്റേക്സിന് പേടിച്ചിട്ട് നമ്മുടെ നമ്മളുടെ ടെൻഷൻ പെർഫോമൻസ് കളഞ്ഞാലല്ലേ നമ്മൾ പാടുന്നത്. നന്നായിട്ട് പാടാൻ പറ്റുന്നത് ചിലപ്പോൾ പാടാൻ പറ്റില്ല, അതുകൊണ്ടാണ് പറയുന്നത്. പല്ലവി വാസ് ഫാന്റാസ്റ്റിക്. ചരണം പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. രണ്ട് സെക്കൻഡ് ചരണം വാസ് സ്ലൈറ്റ്ലി ബെറ്റർ. ഓക്കെ, അതാണ് ആ ഒരു ടെൻഷൻ ഇല്ലാതെ പാടാൻ പഠിക്കണം. ഓക്കെ, ഇപ്പം കുറച്ചുകൂടെ ബെറ്ററാണ് ചിമ്മു. ഐ എം ഹാപ്പി. ചിമ്മുവിൻ്റെ ക്യൂട്ട്നെസ്സും ഇന്നസെൻസും ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. വി ഓൾ ലവ് യു ഫോർ ദാറ്റ്. പറഞ്ഞോളൂ വേഷാ. ശരത് സാറിൻ്റെ, ശരത് സാർ എനിക്ക് ഭയങ്കര പേടിയാണ് ശരത് സാറിൻ്റെ മുന്നിൽ പാടാൻ. പണ്ട് ഒരു 13-14 വയസ്സ് സമയത്ത് സാറിൻ്റെ മുന്നിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പം അന്ന് സാറിങ്ങനെ പാടിയപ്പോൾ സാറ് അടുത്ത് വിളിച്ചിട്ട് ബിസ്ക്കറ്റൊക്കെ തന്നു. എന്നിട്ട് സാറ് പറഞ്ഞു, നീ SPB കാണുമ്പോൾ ഇവിടുന്ന് കേരളത്തിൽ നിന്നൊരു കുട്ടി SPB വരുന്നുണ്ട് എന്ന് പറയാം. പക്ഷേ എത്ര നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നു. താങ്ക് യു സാർ. മനസ്സിൽ നിന്ന് വന്ന ഒരു എനിക്കാ ഓർമ്മയുണ്ടോ അവനെ? ഞാൻ പെട്ടെന്ന് നിങ്ങളൊക്കെ രൂപവും ഭാവം ഒക്കെ പെട്ടെന്ന് മാറുന്നുണ്ട്. ഞങ്ങളുടെ കൂട്ട് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണോ? നിത്യഹരിത ചേച്ചിയുടെ കൂട്ട് എവിടെ വെച്ച് കണ്ടാലും ഇങ്ങനെ. ചേച്ചി ജനിച്ചപ്പോഴേ ഇങ്ങനെയാണെന്ന് തോന്നുന്നു. 6 മാസമൊക്കെ ഉള്ളപ്പോഴും ചേച്ചി സാരിയൊക്കെ കൊടുത്തിട്ട് ഞാൻ ഇല്ലെന്ന് പറഞ്ഞാൽ അത്ര അങ്ങനെ ഒരേ രൂപത്തിൽ കണ്ടു ശീലമുണ്ട്. നമ്മളൊന്നും അങ്ങനെ പോകത്തില്ല. നിങ്ങൾ കുഞ്ഞുങ്ങളല്ലേ വളർന്നു വരുന്നു, അതിപ്പോൾ എത്ര വർഷമായി അല്ലേ? സുജാ ചേച്ചി മാർക്ക് 27/30. താങ്ക് യു ചേച്ചി. ശരത് സാർ 26.5/30. താങ്ക് യു ശരത് സാർ. ഷിനി സാർ 27/30. താങ്ക് യു ഷിനി സാർ. 90/80.5 ആണ് സ്കോർ. നിങ്ങൾക്ക് 10 എത്രയാണെന്ന് നോക്കാം. 8/10. ടോട്ടൽ സ്കോർ ഇസ് 88.5/100.